ത്രേശ്യാമ്മ എന്ന ഒരു അമ്മച്ചി അയച്ചിരിക്കുന്ന കത്താണ് ബഹുമാനപ്പെട്ട പനകലച്ച എൻ്റെ പേര് ത്രേശ്യാമ്മ എനിക്ക് എൺപത് വയസ്സായി ദൈവകൃപയാൽ എനിക്ക് കാഴ്ചയ്ക്കും കേൾവിക്കും ഒരു തകരാറുമില്ല എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകാറുണ്ട് എനിക്ക് അഞ്ച് മക്കളുണ്ട് ഒരാളും നാല് പെൺമക്കളും നാല് പേരും വിവാ നാല് പെൺമക്കളും വിവാഹിതരായി സുഖമായി കഴിയുന്നു മകൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഞങ്ങൾക്ക് മൂന്ന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് അത് വിറ്റിട്ട് റോഡ് സൈഡിൽ ഒരു പത്ത് സെൻറ്റ് വാങ്ങി ഒരു വലിയ വീട് വെച്ചു മകനും ചെറുമകനും എൻ്റെ ചെറുമകനെയും എൻ്റെ ഭർത്താവിനെ വളരെ ഇഷ്ടമായിരുന്നു അവരെ നിന്നെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് ആ വീടും സ്ഥലവും എൻ്റെ ഭർത്താവ് മകൻ്റെ പേരിൽ എഴുതി വച്ചു ബാക്കിയുണ്ടായിരുന്ന പണം മുഴുവൻ മക്കൾക്ക് തുല്യമായി വീതിച്ചു നൽകി എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ അലമാരിയിൽ ഉണ്ടായിരുന്ന കുറച്ച് തുക ആ ആറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എൻ്റെ പെണ് പെൺമക്കൾ എൻ്റെ പേരിൽ അത് ബാങ്കിലിട്ടു ആ തുകയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ മരുന്നും മറ്റു ചിലവുകളും നടക്കുന്നത് എൻ്റെ മകൻ മദ്യപിക്കാറുണ്ട് കുടിച്ചിട്ട് വന്ന് എന്നോട് എല്ലാ ദിവസവും അവൻ വഴക്കുണ്ടാക്കാൻ വരും അവനെ ബാക്കി തുകയുടെ കണക്ക് എല്ലാം ഇപ്പോൾ അറിയണം തന്നെയുമല്ല എൻ്റെ സ്വർണവും അവൻ ചോദിക്കാറുണ്ട് ഞാനൊന്നും മിണ്ടാതിരുന്ന് കരയുക മാത്രം ചെയ്യും എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ് പെൺമക്കൾ വന്നാൽ വീട്ടിൽ കയറ്റരുത് എന്ന് അവൻ എന്നോട് പറയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഒത്തിരി മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് അച്ഛനെ ഇതിന് എനിക്കൊരു മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ വായിച്ചു കേട്ട കത്ത് എൺപത് വയസ്സോളം പ്രായമുള്ള ത്രേസ്യാമ എന്ന വിധവയുടെ ഒരു സങ്കടം നിറഞ്ഞ കത്താണ് ഒരുപക്ഷെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ ലെറ്റർ നൽകുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം ഈ ഭർത്താവ് ഭാര്യയുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് വ്യക്തമായ യാതൊരു തരത്തിലുള്ള രേഖയും എഴുതി വയ്ക്കാതെ വെറുതെ ഒരു സങ്കല്പ ലോകത്തിൽ മകനും ചെറുമകനും നോക്കിക്കൊള്ളും എന്ന ഒരു ഫെയ്ത്തിൽ ആണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതെ അതെ അപ്പോൾ ഇവിടെ അന്ന് ഈ സഹോദരി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വസ്തു സംബന്ധമായ കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്ത നിമിഷത്തിൽ അത് ഒരുപക്ഷെ സൗകര്യം ചിന്തിക്കുമായിരിക്കും എന്നെ ചിന്തിച്ചിട്ടുണ്ടാകും എൻ്റെ മകനെ നോക്കിക്കോളും അതുകൊണ്ട് ഞാനിപ്പോൾ അതിനകത്ത് വലിയ കാര്യമായിട്ട് ഇടപെട്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് ഈ സൗകര്യം ചിന്തിച്ചാലും അവിടെയും വേറെ പ്രശ്നങ്ങളുണ്ട് കാരണം ഇവരുടെ വേറെയും മക്കൾ ഈ സൗ സൗകര്യമാർക്കു ഈ സൗകര്യക്കുണ്ട് ഉണ്ട് അപ്പോൾ ആ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് അവർ വല്ലപ്പോഴെങ്കിലും ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ അവർക്ക് സ്വന്തം വീടെന്ന സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറുവാനുള്ള ഒരു അവകാശം എന്തു തന്നെയായാലും അത് രേഖപ്പെടുത്തേണ്ടതായിരുന്നു അത് രേഖപ്പെടുത്തിക്കുന്ന കാര്യത്തിൽ ഭാര്യയും പെൺകുട്ടികളൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് വന്നുപോയ ഗുരുതരമായ ഒരു തെറ്റാണ് അതെ അതെ അതുകൊണ്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ കാര്യം ത്രേസ്യാമ്മയുടെ ഈ ചോദ്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ വളരെ ദുഃഖിതയാണ് മകൻ എപ്പോഴും എന്നോട് ശല്യം ഉണ്ടാക്കുന്നു എന്നതാണ് ത്രേസ്യാമ്മയുടെ പരാതി അത് അപ്പോൾ ഒന്നാമതായി ത്രേസ്യാമ്മയോട് പറയുവാനുള്ളത് ഒന്ന് ത്രേസ്യാമ്മയുടെ സഹനങ്ങളും കാര്യങ്ങളുടെ കുറിച്ചുള്ള സങ്കടമാണ് ലെറ്ററിൻ്റെ അകത്ത് ഒരു വശമെങ്കിൽ അല്ല മറ്റൊരു വശത്ത് മറഞ്ഞ് കിടക്കുന്ന ഒരു കാര്യം ഈ മകൻ മദ്യപാനിയായിട്ട് കഴിയുന്നു അവന് സഹോദരങ്ങളെ വെറുക്കു സഹോദരിമാരെയൊക്കെ വെറുത്തു കഴിയുന്നു വീട്ടിൽ തന്നെയുവാണെങ്കിലും പണത്തെ കേന്ദ്രമാക്കി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ അവൻ്റെ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ ഗുരുതരമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അതുകൊണ്ട് അവരിപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതമല്ല നയിക്കുന്നത് കാരണം ദൈവം പറഞ്ഞ വചനത്തിനെല്ലാം വിരുദ്ധമായ ഒരു ജീവിതശൈലി കൂടെ പോകുന്നു ലഹരി കൊണ്ട് വീട്ടിൽ വഴക്കിടുന്നു സ്നേഹം പരിശുദ്ധമായ സ്നേഹം ലംഘിച്ചിരിക്കുന്നു ബന്ധുക്കളെ എല്ലാവരെയും അവന് പേടിപ്പിച്ചു നിർത്തുന്നു അമ്മയെ പീഡിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഈ ത്രേസ്യാമ്മയ്ക്ക് ത്രേസ്യാമയ്ക്കുണ്ട് അപ്പം അതുകൊണ്ട് ആദ്യം ത്രേസ്യാമ്മ സ്വന്തം മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറാകണം അതെങ്ങനെയാണ് മകൻ ഇങ്ങനെയൊക്കെ പിടിപ്പിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെ സമാധാനത്തിലേക്ക് വരാൻ കഴിയും എന്ന് ചോദിച്ചാൽ നമുക്ക് ബൈബിളിൽ തന്നെ ഈശോ നൽകിയ കുറച്ച് വാഗ്ദാനങ്ങളുണ്ട് പ്രത്യേകിച്ച് വിധവ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ചില വാഗ്ദാനങ്ങൾ അവർക്കായി പറഞ്ഞു വച്ചിട്ടുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു വിധവയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു എന്ന് വലിയ ഒരു വലിയൊരു സംരക്ഷണ കോട്ടയാണ് ഈ വചനത്തിലൂടെ അവിടുന്ന് എല്ലാ വിധകൾക്കും വാഗ്ദാനം ചെയ്യുന്നതാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വിധവയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങളവരെ ഉദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും അപ്പോൾ ഒരു വിധവയുടെ കണ്ണിൽ കണ്ണുനീര് വീണാൽ അവിടെ ഒന്ന് ഉറക്ക കരഞ്ഞാൽ സ്വർഗം മുഴുവനും അത് കേൾക്കുമെന്നും ദൈവം ഇടപെടുമെന്നും വ്യക്തമായി നൽകുന്ന മുന്നറിയിപ്പാണ് അതുകൊണ്ട് ഈ വിധവയ്ക്ക് മകന്റെ ഭാഗത്തുനിന്ന് സംരക്ഷണം കിട്ടുന്ന കിട്ടുന്നില്ലെങ്കിലും സ്വർഗത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാൻ ഇവൾക്ക് കഴിയും നിയമാവർത്തന പുസ്തകം പത്ത് പതിനെട്ടിൽ പറയുന്നുണ്ട് അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുമെന്ന് ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശയെ സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന് അപ്പോൾ ആദ്യത്തെ വധനം നമുക്കെടുക്കാം അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കും അപ്പോൾ ഒരുപക്ഷെ ലോകത്തിന് നീതി അവൾക്ക് ലഭിച്ചില്ല എങ്കിലും ദൈവം നീതി നടത്തി കൊടുക്കും എന്ന് ഇതാ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തഞ്ച് പതിനേഴിൽ വീണ്ടും പറയുന്നുണ്ട് അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടെ നിന്ന് ഒരിക്കലും അവഗണിക്കില്ല ഇല്ല എന്ന് അപ്പോൾ ഈ വിധവകളെ ഞാൻ സംരക്ഷിക്കും സംരക്ഷിക്കുമെന്ന് വളരെ സ്ഥലങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് ദൈവം പറഞ്ഞു വച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ദൈവം അങ്ങനെ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് ആ വാഗ്ദാനം എപ്പോഴും വിശ്വസ്തനാണ് വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ വിധവിയായ ത്രേശ്യാമ്മയ്ക്ക് ഈശോയുടെ മുമ്പിൽ ചെന്നിരിക്കുവാനും ഇത്രയും ഉറപ്പ് ഇത്രയും വാഗ്ദാനം ഇത്രയും സംരക്ഷണത്തിൻ്റെ വാഗ്ദാനം ഈശോ നൽകിയിരിക്കുന്നു എങ്കിൽ ഒരു അവളുടെ പേരിൽ എത്ര ഏക്കർ സ്ഥലം എഴുതിയിട്ടാലും അത് തരുന്ന സംരക്ഷണത്തെക്കാൾ വലുതാണ് ദൈവം തരുന്നത് ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തിലൂടെ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നു കൂടാതെ നമ്മൾ ലൂക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നില് ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വിധവ നേർച്ചമ്പട്ടിയിൽ കൊണ്ടുവന്ന് അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അല്പം പണം നിക്ഷേപിച്ചപ്പോൾ ഇവളാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത് എന്ന് പറയുകയും അവളെ വിമർശിച്ച വ്യക്തികളെ ഓട് അവളെ ഡിഫെൻഡ് ചെയ്യുകയും അവൾക്ക് വേണ്ടി ഈശോ സംസാരിക്കുന്നു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വകം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ അവളെ അവളെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ യേശുവിൻ്റെ മനോഭാവം വളരെ ക്ലിയറാണ് വിധവയ്ക്ക് അവിടുന്ന് സംരക്ഷണം നൽകും അവളുടെ നിലവിളി ഈശോ കേൾക്കും അവൾ അപേക്ഷിച്ചാൽ കർത്താവ് അത് സാധിച്ചു കൊടുക്കും അവൾക്ക് ഒന്നുമില്ലെങ്കിൽ പോലും അവിടുന്ന് അവളെ അവളെ സംരക്ഷിക്കുന്നു അവളെ അതിരുകളെല്ലാം ഭദ്രമാക്കുന്നു അവൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം വലിയതായി കണക്കാക്കുകയും അതിനെ ദൈവം പ്രതിസമ്മാനം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും വാഗ്ദാനങ്ങൾ ത്രേസിയാമ്മ മനസ്സിലാക്കി ഈ വാഗ്ദാനങ്ങൾ എനിക്കുള്ള വാഗ്ദാനമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് ത്രേസിയാമ്മ തയ്യാറാകുക അതുപോലെ അനുദിനം ഈ മക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പീഡകൾ അതിനെ പൂർണ്ണമായി ക്ഷമിച്ച് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ലേഖനയുടെ അടിമത്വം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ വിവേകമെല്ലാം കുറയും കാരണം മദ്യപാനി തല്ലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് എന്ത് പറയണം എന്താണ് അവൻ പറയുന്നത് ആരോടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ അവന് മദ്യപാനം വഴി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതൊരു പൈശാശിക പീരയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന കൊണ്ട് അവനെ ലഹരിയിൽ നിന്ന് മോഹനം പ്രാപിക്കാനായിട്ട് സഹായിക്കണം അതുപോലെ തന്നെ അവനുള്ള തിന്മകൾ അവന് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ അവരിൽ പ്രവർത്തിക്കണം ഇതിനെല്ലാം ഒരാൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചേ പറ്റൂ അതുകൊണ്ട് അമ്മ പിന്നെ ആ മധ്യസ്ഥ പ്രാർത്ഥനയിലെ യോഗ്യതയിലേക്ക് അമ്മച്ച് കടന്നു വരണമെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇതെല്ലാം ക്ഷമിച്ച് ഈശോയ്ക്ക് പൂർണ്ണമായും സമർപ്പിച്ച് ദൈവത്തിൻ്റെ അത്ഭുതമായ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക ഈ മകൻ തരുന്ന എന്തെങ്കിലും താൽക്കാലികമായ ആ ഭൗതിക സംരക്ഷണം അതിനെയല്ല കാക്ഷിക്കേണ്ടത് അതിനേക്കാൾ ഉന്നതമായ സംരക്ഷണം ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാകുക അപ്പോൾ ഇവനെന്ത് പറഞ്ഞു അതൊക്കെ അമ്മച്ചിക്ക് ഉള്ളിൽ നിന്ന് തള്ളിക്കളയാനായിട്ട് സാധിക്കും അങ്ങനെ മനസ്സിനെ വലിയ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മച്ചിയുടെ ഫോക്കസ് മാറും ശ്രദ്ധ മാറും ഇപ്പോൾ അമ്മച്ചി ചിന്തിക്കുന്നത് ഇവനെങ്ങനെ ശാന്തമാക്കാൻ സാധിക്കും ഇവൻ്റെ വില കുറഞ്ഞ സ്നേഹം എങ്ങനെ എനിക്ക് കിട്ടും ഇതൊക്കെയാണ് അമ്മ ചിന്തിക്കുന്നത് എന്നാൽ ഈശോയിലേക്ക് വന്ന അമ്മച്ച് ചിന്തിക്കുന്നത് ഇവനെ എങ്ങനെ ദൈവത്തിൻ്റെ ഒരു മകനാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയും ഇവനെ എങ്ങനെ ഇപ്പോൾ അവനായിരിക്കുന്ന ഈ മദ്യപാനത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ ബന്ധനത്തിൽ മോചിപ്പിച്ച് ഇവരെ ദൈവത്തിൻ്റെ വൈദ്യലാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്നുള്ള ചിന്തയിലേക്ക് അമ്മിച്ചു വരും